സ്റ്റെറോയിഡ് കുറഞ്ഞ ഡോസിലാണ് മിക്കവാറും എല്ലാ നെഫ്രോളജിസ്റ്റും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് പോകുന്നത്. ഹാഫ് ടാബ്ലറ്റ് ഓഫ് 5 മില്ലിഗ്രാം, ദാറ്റ് ഈസ് 2.5 മില്ലിഗ്രാം, ഓർ മറ്റേ ഡെപ്ലസ് ഓഫോ 3 മില്ലിഗ്രാം. ചിലരിപ്പം സ്റ്റെറോയിഡ് നിർത്തി സ്റ്റെറോയിഡ് ഫ്രീ റെജീം പോകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് റിസ്ക് ഓഫ് ഗെറ്റിംഗ് റിജക്റ്റഡ് ഈസ് ഇയർ. ഡോക്ടർ ജിതിൻ പറഞ്ഞ പോലെ ആദ്യം സ്റ്റെറോയിഡ് ഉപയോഗിക്കണം, അവസാനം ഇങ്ങനെ തടിയൊരു ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ സ്റ്റെറോയിഡ് ആണ്. ഇൻ അഡീഷൻ ജെനറ്റിക് ആൻഡ് യുവർ ഹാപ്പിനെസ് യുവർ ഇംബൈബിങ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. വാട്ട് ഓർ ഡീ ദാറ്റ് ഇസ് വാട്ട് യു ക്യാൻ ഡു. ഡയറ്റ് കൺട്രോൾ, എക്സസൈസ് ജാത്തിയാലുള്ള തൂത്ത പോകത്തില്ല. പിന്നെ ഈ സ്റ്റെറോയിഡ് നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് നോക്കിയിട്ട് ഇഫ് ദ കിഡ്നി ഫംഗ്ഷൻ ഇസ് ഗുഡ് ടേക്ക് ദ മിനിമം ഡോസ്, ദാറ്റ് വാട്ട് ദ വി ഓൾ അഡ്വൈസ്. ദർ ആർ സം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ടേക്ക് ഹൂ ഗീവ് ഓർ ഹൂ അഡ്വക്കേറ്റ് സ്റ്റെറോയിഡ് ഫ്രീ റെജീം. കാറ്ററാക്ട് ജിതിൻ പറഞ്ഞ പോലെ വരും, അതിൻ്റെ അകത്ത് പ്രത്യേകത സെൻട്രൽ കാറ്ററാക്ട് ആണ് എന്ന് പറയുമ്പോൾ പകൽ സമയത്തെല്ലാം പതറിച്ചയും മങ്ങലുമാണ്, രാത്രിയാകുമ്പോൾ കാണും. ദാറ്റ് ഇസ് ബിക്കോസ് നടുക്കായിരിക്കും കാറ്ററാക്ട് വരുന്നത്. അതിനിപ്പം സ്റ്റെറോയിഡ് നിർത്തേണ്ട കാര്യമില്ല. അതിനകത്ത് ഇൻട്രാഓക്കുലർ ലെൻസ് മാറ്റണം. 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും തിമിരം വരും, ഇങ്ങനെയുള്ളവർക്ക് പ്രിമച്ചറായിട്ട് വരും. ദർ ആർ ഗുഡ് ലെൻസ് സോ ദാറ്റ് യു ക്യാൻ സീ യങ് എഗെയിൻ. പിന്നെ ഹിപ്പിൻ്റെ ഒരു പ്രോബ്ലം അപൂർവമായിട്ട് കാണും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് രണ്ടുപേർക്കാണ് എവാസ്കുലർ നെക്രോസ് ഓഫ് ഹിപ്പ് എന്ന് പറഞ്ഞാൽ ബോൺ അവിടുത്തെ അങ്ങനെ നെക്രോസ് ആയിപ്പോയി, വേദന നടക്കാൻ മുടങ്ങി തുടങ്ങി, അവസാനം അവർക്ക് ഹിപ്പ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അത് സ്റ്റെറോയിഡിൻ്റെ ഒരു ലോങ് ടേം ആണ്. വൈ സം പീപ്പിൾ ഗെറ്റ്, വൈ സം പീപ്പിൾ ഡോണ്ട് ഗെറ്റ്, വി ഡോണ്ട് നോ. വി കനോട്ട് പ്രെഡിക്റ്റ് ഹൂ വിൽ ഗെറ്റ് ഓർ ഹൂ വിൽ നോട്ട് ഗെറ്റ്. എനിവേ ലോങ് ടേം യൂസിൻ്റെ ഒരു ഇതാണ്. പിന്നെ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഡയബറ്റീസിന് അല്ലെങ്കിൽ മെഡിസിൻ്റെ അകത്ത് ഒരെണ്ണമാണ് സ്റ്റെറോയിഡ്. ഓഫ് കോഴ്സ് ടെക്ട്രോയിഡ്നസ് ഇസ് അനദർ വൺ. ദേ ആർ ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് വിച്ച് ഇസ് വിച്ച് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ പ്രാക്ടിക്കലി ലെവല് നോക്കി യു ടേക്ക് ദ മിനിമം പോസിബിൾ ഡോസ് ഓഫ് ടെക്ട്രോയിഡ്നസ് ഇസ് അറിയുന്ന ഫംഗ്ഷൻ ഇരിക്കും. സ്റ്റെറോയിഡ് ലോവസ്റ്റ് ഡോസ് വെച്ച് ഇതൊക്കെയാണ്. ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് റെഗുലർ ഫോളോ. ആൻഡ് ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു കം ഹിയർ മന്ത്ലി, യു മസ്റ്റ് ഗെറ്റ് ചെക്കപ്പ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ യു യുവർ സെൽഫ് വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ വെദർ ദ റീനൽ ഫങ്ഷൻ ഈസ് വിത്തിൻ നോർമൽ ലിമിറ്റ്, യുവർ വെയ്റ്റ് ഈസ് വിത്തിൻ നോർമൽ ലിമിറ്റ്, യുവർ ഷുഗർ കൊളസ്ട്രോൾ ഓൾ ദോസ് തിങ്സ്. കാരണം ഈവൻ ലേറ്റ് ഡിലേഡ് റിജക്ഷൻസ് ആർ ബീങ് സീൻ. അപ്പോൾ എനിക്ക് ഒരു 13 വർഷം കഴിഞ്ഞ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പെൺകുട്ടിയായിട്ട് 13 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഈയിടെ ഒരു ഡോക്യുമെൻ്റ് റിജക്ഷൻ വന്നത്. ഷി വാസ് ഓൺ വെരി ബെയർ മിനിമം മെഡിസിൻസ്, സിംറ്റമാറ്റിക്, ഒരു സിംറ്റവും ഇല്ല. ക്രിയാറ്റിൻ 1.9 ആയപ്പോൾ ബയോപ്സി ചെയ്തപ്പോഴാണ്. ബട്ട് ദെൻ റിജക്ഷൻ ഈസ് ട്രീറ്റബിൾ. സോ മെസ്സേജ് ഈസ് മന്ത്ലി ചെക്കപ്പ്, യു കൺസൾട്ട് യുവർ ലോക്കൽ പേഴ്സൺ ഓഫ് കൺവീനിയൻസ്, ബട്ട് ദെൻ യു ഹാവ് ടു നോ വേർ ഈസ് ദ ഗൈഡ് ലൈൻ. ആൻഡ് ഇഫ് ദർ ഇസ് സം അബ്നോർമാലിറ്റി യു മസ്റ്റ് ഗോ ടു യുവർ ട്രീറ്റിംഗ് ഡോക്ടർ, ബിക്കോസ് ഡോണ്ട് എൻഡ് അപ്പ് വിത്ത് എ സിവിയർ റിജക്ഷൻ ആൻഡ് ദെൻ treating it in a very aggressive way, very costly, and sometimes fibrosis and damage of ovarium. So, a point of no return. So, that is the message we have to take for the poster.